എല്ലാവർക്കും ബി പി വ്ളോഗ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ബന്ധിട്ടുള്ളത് എവിടെയാണ് വെച്ചാല് ചട്ടിപ്പറമ്പിലെ പുന്നാരം പള്ളിയിലെ ലൈഫ് ലൈൻ ഹെർബൽ ഗാർഡനിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ തോരപ്പൂ മുസ്തഫാക്ക് നടത്തുന്ന ലൈഫ് ലൈൻ ഹെർബൽ ഗാർഡനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഫുള്ള് ഔഷധ ചെടികളാണ്, നമ്മൾ ഔഷധ ചെടികളാണെന്ന് കാണാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് ഇത് ചെന്ന് കാണൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അവിടെ, അതിനുള്ളിലായിട്ട് ഇവിടെ താമസിക്കണത് ഓണറിനോട് ചോദിച്ചു തരണം നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളുണ്ട്. ഇതാണ് ഔട്ട് ഹൗസ്, ഇതാണ് ഇത്തരത്തിലുള്ള ഒരു ഔട്ട് ഹൗസ് ആയിരുന്നത്. ഇവിടെ ഫുള്ള് നല്ല തണലാണ്. അപ്പോ ഈ ലൈഫ് ലൈൻ ഹെർബൽ ഗാർഡന്റെ എന്റെ തോര മുസ്തഫാക്ക് നമ്മൾ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിച്ചോക്കെ എന്തൊക്കെയാണ് ഇവിടെ എങ്ങനെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ്. മുസ്തഫാക്ക ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ, നിങ്ങളിവിടെ ചട്ടിപ്പറമ്പിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രചോദനം? അങ്ങനെ എന്താണ്? അതെ, എനിക്ക് 27 വർഷം മുമ്പാണ് ഒരു അപകടം സംഭവിക്കുന്നത്. അപകടത്തിന് ശേഷം നട്ടലിന് ക്ഷതം പറ്റി, എന്റെ ജീവിതം വീൽ ചെയറിലായി. വീൽ ചെയറിലും ഒരു സ്പെഷ്യൽ കാറിലും മാത്രമേ എന്റെ ജീവിതം ഒതുങ്ങിക്കൂടി. അപ്പോൾ ആ ഇടയ്ക്ക് എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അടിക്കടി യൂറിൻ ഇൻഫെക്ഷൻ, മൂത്രപ്പഴുപ്പ്, പിന്നെ മറ്റ് സ്കിൻ ഡിസീസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പല ആയുർവേദ അലോപ്പതി മരുന്നുകളും കുറേ കഴിച്ചു. അലോപ്പതി മരുന്ന് കഴിച്ചിട്ടൊന്നും ഇതിന് റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ആയുർവേദ ഒരു വിഷഗുരനെ കാണുന്നത്. വിഷഗുരനെ കണ്ടപ്പോൾ അദ്ദേഹം കുറേ പച്ചമരുന്ന് എഴുതി തന്നു. ആ പച്ചമരുന്ന് ഞാൻ അന്വേഷിച്ച് നടന്നപ്പോൾ ഇതൊന്നും മഞ്ഞ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല, കിട്ടാനില്ല. പഴയ പൂർവികർക്കൊക്കെ ഈ മരുന്നിനെ പറ്റി അറിയാം. അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരാശയാണ്, എന്തുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു പച്ചമരുന്നിൻ്റെ തോട്ടം ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ അതിൻ്റെ ഒരു യാത്ര ആയിരുന്നു. അതിനുശേഷം കുറേ സ്ഥലത്ത് അന്വേഷിച്ച് പിടിച്ച് പല സ്ഥലത്തുനിന്നും കുറേ പച്ചമരുന്ന് ശേഖരിച്ചു. ആ ഇടയ്ക്കാണ് ഈ സ്ഥലം ഞാൻ വാങ്ങുന്നത്. ഈ സ്ഥലം വാങ്ങിയതിന് പിന്നിൽ വലിയൊരു രസം എന്താ വെച്ചാൽ, ആക്സിഡൻറ്റിൻ്റെ ക്ലെയിം കിട്ടിയ പൈസ ഉണ്ടായിരുന്നു, ഒരു 18 ലക്ഷം റുപ്യ. ആ ഒരു 16 വർഷം മുമ്പ് 18 ലക്ഷം റുപ്യയുടെ ഈ സ്ഥലം വാങ്ങുന്നത്. എന്നിട്ട് ഇതിനകത്ത് കുറേ പച്ചമരുന്നുകൾ വെച്ച് പിടിപ്പിച്ചു. അന്നൊന്നും അത്രയും വലിയൊരു ഇതാക്കിയിട്ട് ഇതിനെ എന്തോ സംഭവമായിട്ടൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് കുറച്ച് പച്ചമരുന്ന് കൃഷി ചെയ്യാന്നല്ല. അങ്ങനെ ശേഖരം കൂട്ടി 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 വന്ന് ഇപ്പൊ ഇതിനകത്ത് 360 പരം ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും ഉണ്ട്. അതിൽ തന്നെ അതീവ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങളുണ്ട്, ഔഷധ വൃക്ഷങ്ങളുണ്ട്. ഇപ്പൊ ഇന്നിത് ഒരു നെക്സ്റ്റ് ജനറേഷന് ഒരു നല്ലൊരു ഒരു മാതൃകയാണ്. കാരണം എന്താ വെച്ചാല്, കേരളം എന്ന് പറഞ്ഞ ആയുർവേദത്തിന്റെ ഈറ്റില്ലയാണ്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആയുർവേദ മരുന്ന് കമ്പനികളും ആയുർവേദ ഡോക്ടർമാരും പഠിച്ചിറങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ നമ്മൾക്ക് കേരളത്തിൻ്റെതായ ഒരു സംസ്കാരം പൈതൃകമുണ്ട്. അത് ഇന്ന് നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാന്നുള്ളതാണ്. പഴയകാലത്ത് നമ്മളെ പറമ്പുകളിലും നാടുകളിലൊക്കെ കാവ് സംസ്കാരം ഉണ്ടായിരുന്നു. കാവുകള് അന്ന് ആയുർവേദ മരുന്ന് തേടിയ ആളുകളൊക്കെ കാവുട്ട പോവാ. കാവ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മരക്കൂട്ടായിരുന്നു. അതേമാതിരി ഒരു മരങ്ങളും വൃക്ഷങ്ങളും താഴ്ച വളരുന്ന വൃക്ഷങ്ങള് അടിക്കാടുകളുണ്ടാവും. ഈ അടിക്കാടുകളിൽ നമുക്ക് വേണ്ട ഈ ഒരു കുറുമ്പോട്ടി, പുളിയാരല്, കിയാർനെല്ലി, കഞ്ഞുണ്ണി, തെച്ചി, ഇങ്ങനത്തെ കുറേ ഔഷധ സസ്യങ്ങളുണ്ടാവും. ആ ഒരു കൺസെപ്റ്റാണ് ഇതിന്റെ ഒരു പ്ലാന്. അതായത് താഴ്ച വളരുന്ന ഔഷധ വൃക്ഷങ്ങള്, അടിക്കാടുകളായിട്ട് ധാരാളം ഔഷധ സസ്യങ്ങള്. ഇപ്പൊ എന്താ വെച്ചാൽ ധാരാളം ആളുകള് ഔഷധങ്ങൾ തേടി ഇവിടെ വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പഠനം കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് അപ്രൂവ്ഡ് നേഴ്സറി ആയതുകൊണ്ട് നമ്മളിവിടെ കുട്ടികൾക്ക് പഠനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ തലമുറക്ക് അന്യം തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിന് നമ്മൾ ഒരു പുനരുദ്ധാരണമാണ്. എങ്ങനെ, എന്താണ് ആടലോടകം, എന്താണ് കിയാർനെല്ലി,
എന്താണ് കറ്റാർവായ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് നേരിട്ട് അത് വന്ന് നേരിട്ട് ഡെമോ ചെയ്തിട്ട് അതിന്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നും അത് വംശനാശം നേരിടുന്നതാണോ അതീവ വംശനാശം നേരിടുന്നതാണോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ ഈ ഔഷധ സസ്യത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു വീട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് എന്താ കാരണം? കാരണം ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ആയുർവേദത്തെ പറ്റി പഠിക്കാൻ ആളുകൾ വരുന്നുണ്ട്, കുട്ടികളായിട്ടും വലിയവരായിട്ടും. പിന്നെ BAMS എന്ന് പറഞ്ഞ ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ആയുർവേദത്തിന് അടുത്തറിയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോ അവർക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ഒരു ദിവസം രണ്ടു ദിവസം താമസിച്ചുകൊണ്ട് ആയുർവേദത്തിനെ പറ്റി പഠിക്കാൻ. പിന്നെ കുറെ പുസ്തകങ്ങളുണ്ട് ഇതിനകത്ത്, ആയുർവേദ പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളെ പറ്റി പഠിക്കുക, ആ പുസ്തകത്തിൽ പഠിച്ച ചെടികൾ നമുക്ക് നേരിട്ട് വന്നിട്ട് ഇവിടെ നോക്കിയിട്ട് അതിന്റെ ഔഷധ ഗുണങ്ങളും അതിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ വളർച്ച എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ്, അതിന്റെ ചട്ടിയിൽ വളർത്തുന്നതാണോ അതോ മണ്ണിൽ നേരിട്ട് വെച്ചിട്ടുണ്ടാണോ എന്നുള്ള അതിനെ പറ്റിയൊക്കെ പഠിക്കാനും ഇവിടെ വന്നിരിക്കാനും. പിന്നെ ഞാനും കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ പ്രകൃതി ആസ്വദിക്കാം. പിന്നെ ഈ വീടെന്നൊരു ഇതിന്റെ കൺസെപ്റ്റ് തന്നെ മണ്ണിലാണ്, ഇതിന്റെ ചുമരുകളൊക്കെ മണ്ണാണ്, ഇതിന്റെ ടൈൽസ് മണ്ണാണ്, പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒറ്റക്ക് ഒരു വണ്ടിയില് ഡൽഹിയില് പോയിട്ടുണ്ട്. ഈ 94 ഈ അപകടത്തിന് ശേഷം എനിക്ക് ആധുനിക വൈദ്യശാസ്ത്രം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നടക്കാൻ കഴിയില്ല. അങ്ങനെ 2 വർഷത്തോളം എന്റെ ജീവിതം വീട്ടിനകത്ത് ഒതുങ്ങി, ഒരു യങ് ടൈം ആയിരുന്നു, 28-ാമത്തെ വയസ്സായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും പുറത്തു വരണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ട് ഞാനൊരു കാറ് ഡിസൈനിങ്ങിനെ പറ്റി ചിന്തിച്ചു. എന്റെ ഒരു ചെറിയ മെക്കാനിക് അനുഭവം വെച്ച് ഒരു വർക്ക്ഷോപ്പിന്റെ സഹായത്തോട് കൂടി അത് ഒരു 3-4 വർഷത്തിന് ശേഷം വിജയകരമായി ഈ കാറ് ഡിസൈന് പൂർത്തിയായി. 1999 ജനുവരി 1 എന്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയ ഫുള്ളി ഹാൻഡ് കൺട്രോൾ, ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡ് കൺട്രോൾ കാറാണത്. ആ കാറ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് എന്റെ മാതിരി ആവശ്യമായിട്ട് കിടക്കുന്ന ധാരാളം ആളുകൾ എന്നെ സമീപിച്ചു. അപ്പൊ സാർ അങ്ങനെ കാറ് എനിക്കും ആവശ്യമുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഈ കാറ് ഡിസൈൻ മേഖലയിലേക്ക് വരികയാണ്. ആ ഇടയ്ക്കാണ് എനിക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി കേന്ദ്രത്തിക്ക് ഒരു ക്ഷണം കിട്ടി, ഡൽഹിക്ക് നാഷണൽ ടെക്നോളജിയുടെ ഡെമോൺസ്ട്രേഷൻ. അത് സൗത്ത് ഇന്ത്യയിലുള്ള ഏക വ്യക്തിയെന്ന് ഞാൻ. അപ്പൊ എല്ലാവരും ചിലവർ പറഞ്ഞു നമുക്ക് ഈ ഡിസൈൻ എടുത്തിട്ട് ഫ്ലൈറ്റിനോ ട്രെയിനിനൊക്കെ പോകാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു താല്പര്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ കാറ് ഓടിച്ച് ഡൽഹി പോവാന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നിന്ന് 1800 കാറ് ഓടിച്ച് 2700 കിലോമീറ്റർ താണ്ടി 4-ാമത്തെ ദിവസം ഡൽഹിയിലെത്തുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. അപ്പൊ സഭാ തങ്ങള് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചില്ല, പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചില് ഒരു ഭയങ്കര നന്ദി തന്നെ ഉണ്ട്. അപ്പോ നമുക്ക് മുസബാഗ ഇത്ര ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മുസബാഗ നമ്മ വ്ളോഗിനെ പറ്റി കുറച്ച് വാക്കുകൾ മുസബാഗ പറയാമെന്ന് കേൾക്കാം. VP ഗ്ലോബ് ഞാൻ എല്ലാ എപ്പിസോഡും കാണുന്ന ഒരാളാണ്, സ്ഥിരം പ്രേക്ഷകരാണ് നിങ്ങളെ ഗ്ലോബിന്റെ. അപ്പോ നല്ല നല്ല പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ സംരംഭങ്ങളും. നിങ്ങൾ ചെറിയ യൂത്താണ്, നിങ്ങൾക്ക് ഈ മേഖലയിൽ ഇനിയും പെർഫോം ചെയ്യാനുള്ള കുറെ സാധ്യതകളുണ്ട്. ചെയ്ത വർക്കുകളൊക്കെ വളരെയധികം ഉഷാറായിട്ടുണ്ട്. കീപ്പ് ഇറ്റ് അപ്പ്. അപ്പൊ ഈ മുസബാഗായിട്ടുള്ള മുസബാഗാന്റെ വൃക്ഷങ്ങളും കാര്യങ്ങളും ആയിട്ടുള്ള ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് നെക്കിയിട്ട് അതിന്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, ഓൾ എന്ന ഓപ്ഷനിൽ നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ബൈ.